നമസ്കാരം പ്രിയപ്പെട്ടവരെ, വീണ്ടും സ്വാഗതം കഥയോടൊപ്പം ആർജെ ശരത്. ഇന്നത്തെ കഥ അമ്മു സന്തോഷിന്റെ കഥയാണ്. കഥയുടെ പേര് ഗൗരീനന്ദനം. കഥയിലേക്ക്. ഒരിക്കലും കാണാതെ ഈ ലൈഫിൽ നിന്ന് പോകേണ്ടി വരുമോ ഗൗരി? നന്ദന്റെ ക്ഷീണിച്ച ശബ്ദം കാതിൽ വീണപ്പോ ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മ എവിടെ നിൽക്കുകയാണോ? എവിടെയെല്ലാം നോക്കി? വന്നേ, അനിയേട്ടനും ശരത്തേട്ടനൊക്കെ വിളിക്കുന്നുണ്ട്. കല്യാണി തൊട്ടടുത്ത് വന്നപ്പോഴേ ഗൗരി കണ്ടുള്ളൂ. ഗൗരി ഫോൺ കട്ട് ചെയ്ത് മകൾക്കൊപ്പം മുൻവശത്തെ മുറിയിലേക്ക് ചെന്നു. അമ്മ ഇക്കുറി ഞങ്ങൾക്കൊപ്പം വന്ന അമ്മേ. ദേ, കല്യാണി കൂടി അവിടെ സെറ്റിലായി. അമ്മയുടെ മൂന്ന് മക്കളും ഒരു നാട്ടില്, അമ്മ ഇവിടെ തനിച്ച്. അമ്മയ്ക്ക് എഴുതാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെയും കിട്ടും. കേരളത്തിനേക്കാളും ഭംഗിയുള്ള ഭൂപ്രദേശങ്ങള് അമേരിക്കയിലും ഉണ്ട്, ശരത് പറഞ്ഞു. ഗൗരി വേറെ ഏതോ ലോകത്തായിരുന്നു. അവിടെ ക്ഷീണിച്ചൊരാള് ആശുപത്രി കിടക്കയില് തന്നെയും കാത്ത്, ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാള്. വരുമോ ഗൗരി? അമ്മേ, അനിൽ വിളിച്ചു. എനിക്കിപ്പോ ഇവിടം വിട്ട് വരാൻ പറ്റില്ല. ഒരു നിമിഷം കഴിഞ്ഞ് അവർ വീണ്ടും പറഞ്ഞു. എനിക്കൊരാളെ കാണാൻ പോണം. അവർ വേഗം മുറിയിലേക്ക് പോയി. ബാഗ് എടുത്ത് വസ്ത്രങ്ങൾ അടുക്കി തുടങ്ങി. മക്കള് പരസ്പരം അമ്പരന്ന് നോക്കി. അമ്മേ, മകൾ കല്യാണി അമ്മയെ ചേർത്ത് വിളിച്ചു. ആ ആള് നന്ദനാണോ? ഗൗരി ഒന്ന് തലയാട്ടി. അമ്മ ഒരിക്കലും വിളിച്ചപ്പോ ആ പേരെന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ കാര്യവും പറയാത്ത അമ്മ കുറേ തവണ ആ പേര് ആവർത്തിച്ചിട്ടുണ്ട്. ഗൗരിയുടെ കണ്ണ് നിറഞ്ഞു. ഏട്ടന്മാര് തിരിച്ചു പോകട്ടെ, ഞാൻ പതിയെ പോകുന്നുള്ളൂ. നമുക്ക് പിന്നീട് ഒരുമിച്ച് പോകാം. ഗൗരി പോരാന്ന് അർത്ഥം വരുന്ന പോലെ തലയാട്ടി. എനിക്കിപ്പോ പോകണം. നന്ദന വളരെ സീരിയസ് ആണ്. ഡോക്ടറാണ് നന്ദന്റെ മകൻ. ഇന്നലെ മോൻ വിളിച്ചപ്പോ കൂടെ അത് സൂചിപ്പിച്ചു. കാണാതെ പോയാ കഷ്ടാകുമ്പോളൂ. ശരി, ഞാൻ ഡ്രൈവ് ചെയ്യാം. അമ്മ വരൂ. കല്യാണി കാറിന്റെ താക്കോൽ എടുത്തു. ഏട്ടന്മാരോട് വന്നിട്ട് പറയാമെന്ന് മാത്രം പറഞ്ഞു. എങ്ങനെയാണ് പരിചയമെന്ന് കല്യാണി ചോദിച്ചില്ല. ഒരിക്കലും കാണാത്ത ഒരാളെ അമ്മ ഇത്രയധികം സ്നേഹിക്കുന്നത് എങ്ങനെയെന്ന് അവൾക്ക് മനസ്സിലായതുമില്ല. പക്ഷേ അമ്മയ്ക്ക് അയാള് ജീവനാണെന്ന് എന്തുകൊണ്ടോ അവൾക്ക് തോന്നി. ഒരു പുസ്തകം വായിച്ചിട്ട് വിളിച്ചതാ നന്ദൻ 5 വർഷം മുൻപ്. സ്കൂളില് മാഷാണ്, പാലക്കാട്. കഥകളൊക്കെ കീറിമുറിച്ച് വിമർശിച്ചു. ആദ്യം ദേഷ്യാ തോന്നിയേ. എല്ലാരും നല്ലതെന്ന് പറഞ്ഞു കേട്ടിട്ട് പെട്ടെന്ന് പിന്നെ എപ്പോഴോ കൂട്ടായി. നല്ല കൂട്ടുകാരൻ. കാണാനൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. എന്റെ ഫോട്ടോ ഒക്കെ മൂപ്പര് കണ്ടിട്ടുണ്ട്. ഞാൻ അതുമില്ല. മോൻ എന്നെ വലിയ ഇഷ്ട. ഇടക്ക് വിളിക്കും. അമ്മ എന്നാ വരിക എന്നൊക്കെ ചോദിക്കും. അമ്മയില്ലാത്ത കുട്ടിയാവൻ. അമ്മയെ കണ്ടിട്ടും കൂടിയില്ല അത്രേ. വലിയ ഡോക്ടറാണെന്ന ഭാവവുമില്ല. പാവ. കല്യാണി കേട്ടിരുന്നു. നന്ദനെ എനിക്കിഷ്ടാ കല്യാണി. ഒരുപാട് അസുഖങ്ങളുള്ള ആളാണ്. കുറച്ചു കാലം ഒപ്പം വേണം എന്നൊരു തോന്നൽ. നിങ്ങളെ ഓർക്കുമ്പോ പറ്റുന്നില്ല. ആശുപത്രി എത്തി. അമ്മയ്ക്ക് ധൃതി കൂടി എന്ന് അവൾക്ക് തോന്നി. ഞാൻ അർജുൻ. എന്റെ അച്ഛനാണ് നന്ദൻ മേനോൻ. മിടുക്കനായ ഒരു യുവാവ്. കല്യാണി പുഞ്ചിരിയോടെ കൈകൂപ്പി. കണ്ണടച്ചു കിടക്കുകയായിരുന്നു നന്ദൻ. അർജുൻ അയാളുടെ ചെവിയിൽ മെല്ലെ ചുണ്ടു ചേർത്തു. അമ്മ വന്നുവച്ചാ? കല്യാണിയുടെ കണ്ണ് പെട്ടെന്ന് നിറഞ്ഞു തുളുമ്പി. അവളുടെ ഹൃദയത്തിലേക്ക് വലിയ ഒരു തിരമാല അടിച്ചതുപോലെ. അവൾ അമ്മയെ നോക്കി. അമ്മ ആ കിടക്കയിലിരുന്ന് കയ്യിലെ കൊച്ചു പേഴ്സിലെ ഭസ്മം ആ നെറ്റിയിൽ തൊടുന്നത് കണ്ടു. ഗൗരിയാണ്, അമ്മ അയാളുടെ കയ്യിൽ അമർത്തിപ്പിടിക്കുന്നു. നന്ദന്റെ കണ്ണുകൾ അനങ്ങി. അവ മെല്ലെ തുറന്നു ഗൗരിയുടെ മുഖത്തേക്ക്. വരണ്ട ചുണ്ടുകൾ ഗൗരി എന്ന് മന്ത്രിച്ചു. കല്യാണിയുടെ കണ്ണുകൾ ഇക്കുറി നിറഞ്ഞൊഴുകി. നമുക്ക് പുറത്തു പോയാലോ? അർജുൻ കല്യാണിയോട് ചോദിച്ചു. അവൾ തലയാട്ടി. അച്ഛന് ജീവനാണ് അമ്മയെ. ഗൗരി എന്ന പേര് പറയാതെ ഒരു ദിവസം പോലും കടന്നുപോയിട്ടില്ല. എനിക്കും വലിയ ഇഷ്ടമാണ്. കല്യാണി ലക്കിയാണ് കേട്ടോ. യു ഹാവ് എ വണ്ടർഫുൾ മദർ. ശരിയാ, അച്ഛൻ മരിച്ചപ്പോ എനിക്ക് 1 വയസ്സ്. അച്ഛനും അമ്മയും എല്ലാം ഞങ്ങൾ മക്കൾക്ക് അമ്മയാണ്. അമ്മയുടെ ലോകവും ഞങ്ങളായിരുന്നു. ഞാൻ പോട്ടെ അർജുൻ, അമ്മ ഇവിടെ ഉണ്ടാവും. ചെന്നിട്ട് ഏട്ടന്മാരെ കൺവിൻസ് ചെയ്യണം. ഭയങ്കര പ്രയാസമുള്ള ജോലിയാണ്.
അർജുൻ ചിരിച്ചു, പിന്നെ യാത്ര പറഞ്ഞു. ആശുപത്രി കാലം കഴിഞ്ഞുള്ള ഒരു സായാഹ്നം നന്ദന്റെ വീടിന് മുന്നിലുള്ള പാടശേഖരത്തിന്റെ അരികിൽ ഇരിക്കുകയായിരുന്നു അവര്. ഫോട്ടോനേക്കാളും ഭംഗിയുണ്ട് നേരിട്ട്, നന്ദൻ പ്രണയപൂർവം പറഞ്ഞു. ഗൗരിയുടെ മുഖത്ത് ഒരു ചിരി വന്നു. എന്നെ കണ്ടിട്ട് എങ്ങനെ? നന്ദന്റെ ചോദ്യം കേട്ട് ഗൗരി പൊട്ടിച്ചിരിച്ചു. നമ്മൾ 18-20 വയസ്സുള്ള കുട്ടികളല്ലേട്ടോ, അവർ പറഞ്ഞു. അങ്ങനെയാവാം, ഓടിപ്പോകുന്ന കാലത്തെ വട്ടം പിടിക്കാം. നീ പതിയെ പോകൂ എന്ന് പറയാം. എന്റെ പെണ്ണിനെ ഞാനൊന്ന് കൊതിതീരെ കണ്ടിട്ട് അസ്തമിച്ചാ മതിയെന്ന് സൂര്യനോട് വാശി പിടിക്കാം. ഉള്ളിലുള്ള മഴ ഒന്ന് പെയ്ത് തോരട്ടെ എന്ന് മേഘങ്ങളോട് കെഞ്ചാം. ഈശ്വരന്മാരെ, എനിക്കായൊരു വസന്തം തരിക. അയാൾ കൈകൾ മുകളിലേക്കുയർത്തി. ഗൗരി ആ ചുമലിലേക്ക് ചാഞ്ഞിരുന്നു. അവർക്ക് മുന്നിലെ നെൽപ്പാടങ്ങളിൽ സൂര്യവെളിച്ചം സ്വർണം പോലെ തിളങ്ങി നിന്നു. അവരുടെ ജീവിതം പോലെ, അവരുടെ പ്രണയം പോലെ. ഞാനും കൽപ്പിക്കുന്നു, കാലമേ മാറി നിൽക്ക. അവരൊന്ന് പ്രണയിച്ചോട്ടെ, അവരൊന്ന് സ്നേഹിച്ചോട്ടെ, അവരൊന്ന് ജീവിച്ചോട്ടെ. അമ്മു സന്തോഷിന്റെ കഥ ഗൗരി നന്ദനം ദാ ഇവിടെ പൂർത്തിയാകുന്നു. ജീവിത സായാഹ്നത്തിൽ ഒറ്റക്കായിന്ന് തോന്നുമ്പോൾ കൂട്ടിനൊരാൾ വേണമെന്നുള്ളത് അത് നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ് എന്നതിനപ്പുറം ഹൃദയത്തിന്റെ ആവശ്യമാണ്. പ്രണയത്തിന്റെ വസന്തകാലം കൂടിയാണ് വാർദ്ധക്യമെന്ന് ഓർമ്മിപ്പിക്കുന്ന മനോഹരമായ കഥ. ദിസ് ഈസ് മീ ആർ ജെ ശരത് സൈനിങ് ഓഫ് ഫ്രം ദി ഷോ കഥയോടൊപ്പം ആർ ജെ ശരത്.